Namaste to all. Yan Adhish. Innathe video lude nammal charcha cheyan pogunnathu. Oribad aalukal enne vilichu parayarundu. Especially purushanmar parayarundu. Sir, yan snehikkunna aa oru vyaktiyude manasil enikku oru sthanam labhikkunnathinu vendi yan endaanu cheyendathu ennathine patti. Adupole thanne streekal kelkan aagrahikkunna tarathilulla kaaryangal endokkeyanu. ഇതൊന്നു പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന് പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എസ്പെഷ്യലി നാല് കാര്യങ്ങൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോംപ്ലിമെൻ്റ് ഹർ ബ്യൂട്ടി എന്നുള്ളത് സൗന്ദര്യത്തെക്കുറിച്ച് ഈ ലോകത്തുള്ള ഒട്ടുമിക്ക സ്ത്രീകളും ഒരു 99% സ്ത്രീകളും വളരെയധികം കോൺഷ്യസ് ആയിരിക്കും സൗന്ദര്യമുള്ളവരാണെങ്കിലും സൗന്ദര്യമില്ലാത്തവരാണെങ്കിലും എല്ലാവരും കൂടുതൽ ബ്യൂട്ടി ആകുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എവിടെ നിന്നെങ്കിലും പറഞ്ഞു കേൾക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എസ്പെഷ്യലി അത് സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അത് സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നാകുമ്പോൾ ആ വ്യക്തിയുമായിട്ട് വളരെയധികം അറ്റാച്ച്മെൻറ്റും ഇൻറ്റിമസിയും ഒരു സോൾ ലെവലിലുള്ള കണക്ഷനൊക്കെ ക്രിയേറ്റ് ആവാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം പിടിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ബ്യൂട്ടിയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചാലും മതി എങ്ങനെയാണ് സംസാരിക്കുക ഒന്നുകിൽ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ ഒരു ദിവസം അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം കുറച്ച് എൻ്റയർലി ഡിഫറെൻ്റ് ആണെങ്കിൽ ഈ വസ്ത്രം കൊള്ളാം നിനക്ക് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വളരെയധികം സന്തോഷം ഫീൽ ചെയ്യും എന്നുള്ളതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിക്കും മാത്രമല്ല പിന്നീട് ആ ഒരു വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഈ ഒരു കോംപ്ലിമെൻ്റ് അവർ ഓർക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ നല്ല രീതിയിൽ അവരുടെ ബ്യൂട്ടിയെക്കുറിച്ച് എൻകറേജ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അതവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയ ഒരു കോംപ്ലിമെൻ്റ് ആണ് ഞാൻ എടുത്തു പറയാം ഇപ്പോൾ ചില ആളുകൾക്ക് ഡ്രോയിങ് ആയിരിക്കാം ഇഷ്ടം അപ്പോൾ ഡ്രോയിങ്ങിനെ കുറിച്ച് സംസാരിക്കുക ചില ആളുകൾക്ക് പാട്ടുകളായിരിക്കും ഇഷ്ടം അപ്പോൾ പാട്ടിനെ പറ്റി സംസാരിക്കുക ചില ആളുകൾക്ക് ഫിലിം കാണുന്നതിൽ വളരെയധികം താല്പര്യമുണ്ടാകും അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുക ചില ആളുകൾക്ക് കളികൾ ഗെയിംസിലൊക്കെ ആയിരിക്കും താല്പര്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുക ചില ആളുകൾക്ക് കുക്കിങ്ങിലായിരിക്കും പാഷൻ ഉണ്ടാവുക അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുക ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളായിരിക്കും അപ്പോൾ എന്താണോ നമ്മുടെ പാർട്ട്ണറുടെ ഇഷ്ടം അത് മനസ്സിലാക്കി ഇപ്പോൾ ചില ആളുകൾക്ക് മോഡേൺ ഡ്രസ്സ് ഇടുന്നതായിരിക്കാം ചില ആളുകൾക്ക് കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതായിരിക്കാം ഇഷ്ടം അപ്പോൾ ആ ഇഷ്ടം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മളോട് കൂടുതൽ ഇഷ്ടമായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു പാട്ട് നന്നായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ അടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഈ ഒരു ഈവൻ്റ് നടക്കുകയാണ് ഈ ഒരു സിംഗിങ്ങുമായി ബന്ധപ്പെട്ട് ഗാനമേളയോ മറ്റോ ഒക്കെ നടക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്കതിന് പോയാലോ എന്ന് ജസ്റ്റ് നമ്മളൊന്ന് ചോദിച്ചാൽ തന്നെ അതവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഈ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാം ഇവിടെ അടുത്തൊരു എക്സിബിഷൻ വന്നിട്ടുണ്ട് അതൊന്ന് നമുക്ക് പോയി കണ്ടാലോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും ട്രാവലിംഗ്
ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരോട് ചോദിക്കാം, നമുക്കൊരു യാത്ര പോയാലോ എന്ന് ചോദിക്കാം. ഇത്തരത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവരോട് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തിയുടെ മനസ്സിൽ നമുക്ക് വളരെയധികം സ്ഥാനം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കോംപ്ലിമെൻ്റ് ആണ് കെൻ ഐ കോൾ യു എന്നുള്ളത്. അത് ആ ഒരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. മേ ബി ചിലപ്പോൾ ബിസി ആയിരിക്കാം, എന്താണെങ്കിലും ഇപ്പോൾ ഇനി ചാറ്റിങ്ങിലാണെങ്കിൽ കൂടി ഞാൻ നിന്നെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുന്നത് എന്നോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യമുണ്ട് എൻ്റെ പാർട്ണർക്ക്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ട്, മാത്രമല്ല എൻ്റെ ശബ്ദം ഇഷ്ടമാണ് അവർക്ക്, എന്നെ കേട്ടിരിക്കാൻ അവർ താല്പര്യപ്പെടുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള അർത്ഥമുണ്ട് ഈ ഒരു സിമ്പിളായിട്ടുള്ള കോംപ്ലിമെൻറ്റിന്, അല്ലേ? കെൻ ഐ കോൾ യു, ഞാൻ നിന്നെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡെപ്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അവരുമായിട്ട് നല്ല ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ സംഗതികളും അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നത് സ്ത്രീകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ലഭിക്കുകയും ചെയ്യും എന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നാലാമതായിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അവരുടെ വാല്യൂസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കാം. ആദ്യം നമുക്ക് വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളെ എടുക്കാം. വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിൽ മേ ബി ചിലപ്പോൾ പാഷൻ ഉണ്ടായിരിക്കാം, അല്ലേ? അപ്പോൾ ആ ഒരു പാഷന് നന്നായിട്ട് വാല്യൂ കൊടുത്തുകൊണ്ട് അവരുടെ പാചകത്തെ എപ്പോഴും കോംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, പ്രൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അത് ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സർപ്രൈസ് ആയിരിക്കും, അല്ലെങ്കിൽ സമ്മാനമായിരിക്കും. അത് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അഥവാ ആ ഒരു കാര്യത്തെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കും എന്നതാണ്. അതുപോലെ തന്നെ ഇനി പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഒരാൾ IAS ഓഫീസറാണ്, വൈഫ് IAS ഓഫീസറാണെങ്കിൽ അതിനെ വാല്യൂ ചെയ്യുക, അവരെ അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുക അവരുടെ ആ ഒരു ടാലൻറ്റിനെ. അതുപോലെ തന്നെ ഇനി അതല്ല വേറെ എന്തെങ്കിലും ബാങ്ക് ജോലിയാണെങ്കിൽ ആ ഒരു ജോലി രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരുമ്പോൾ അതിനൊരു കോംപ്ലിമെൻറ്റ് കൊടുക്കുക. നീ എങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് ഒന്നുകൂടിയൊക്കെ സ്മൂത്തായിട്ട് പോകുന്നത്, ഞാൻ മാത്രം അധ്വാനിച്ചിട്ടാണെങ്കിൽ ഇത്ര സ്മൂത്തായിട്ട് പോകത്തില്ല, നിന്റെ സ്കില്ലിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കോംപ്ലിമെൻ്റ് ചെയ്യാം. അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലും പ്രൈസ് ചെയ്യുന്ന രീതിയിലും എല്ലാം ചെയ്യുക. സോ അവരെ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനിയിപ്പോൾ ഒരു സിംഗർ ആണെന്ന് വിചാരിക്കുക, അവരുടെ ആ ടാലൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, കോംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി അതല്ല ഒരു ആക്ട്രസ് ആണ് എന്ന് വിചാരിക്കുക, ഒരു സിനിമാ നടിയാണെന്ന് വിചാരിക്കുക, അപ്പോൾ അവരുടെ ആ ഒരു ആക്ടിങ് സ്കില്ലിനെ നമ്മൾ എന്ത് ചെയ്യുക, കോംപ്ലിമെൻറ്റ് ചെയ്യുക. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും ഏത് പ്രൊഫഷനിലാണെങ്കിലും സ്വന്തം ഭാര്യയ്ക്ക് ആ ഭാര്യയുടെ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ വളരെയധികം വാല്യൂ നൽകുന്നുണ്ട് തൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി നൽകുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അവർ സ്വാഗതം ചെയ്യും. എവിടേക്ക്? അവരുടെ മനസ്സിലേക്ക് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ നാല് കാര്യങ്ങൾ കോംപ്ലിമെൻ്റായിട്ടൊന്ന് കൊടുത്തു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതം വളരെയധികം ഹാപ്പി ആയിരിക്കും, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം പരസ്പരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമസ്തേ.